നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും നമ്മളിന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള പോലീസ് ആക്ട് 2011 കുറിച്ചാണ്. കേരള പോലീസ് ആക്ട് 2011 പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സെക്ഷനുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കേണ്ടത് എന്നാണ് ഇവിടെ നോക്കുന്നത്. നമ്മൾ ആദ്യമായി നോക്കുന്നത് സെക്ഷൻ 29 ഓഫ് കേരള പോലീസ് ആക്ട് 2011. ഇപ്പൊ 2011 കേരള പോലീസ് ആക്ട് പ്രകാരം സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ബിഹേവിയർ ഓഫ് ദ പോലീസ് ഓഫീസേഴ്സ്, അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സെക്ഷൻ 29. അപ്പൊ സെക്ഷൻ 29 ബിഹേവിയർ ഓഫ് ദ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. പോലീസ് ഓഫീസർമാരുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നതാണ് സഭ്യവും മാന്യവുമായ ഭാഷയായിരിക്കണം പോലീസ് പൊതുജനത്തോട് പറയേണ്ടത്. അതായത് നമ്മൾ സിനിമ സ്റ്റൈലിലൊക്കെ കാണുന്ന പോലെയുള്ള മോശം പദപ്രയോഗങ്ങളൊന്നും പാടില്ല എന്നാണ് നമ്മുടെ കേരള പോലീസ് ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതേപോലെ ഔചിത്യം, മര്യാദ, ഇവയെല്ലാം പോലീസിന്റെ പെരുമാറ്റത്തിൽ നിറഞ്ഞു നിൽക്കണം എന്നും പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 29, അതായത് ബിഹേവിയർ ഓഫ് ദ പോലീസ് ഓഫീസേഴ്സ് എന്നുള്ളതാണ് സെക്ഷൻ 29 പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത കാര്യം ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ്, ഭീഷണിപ്പെടുത്തുവാനോ ബലപ്രയോഗം നടത്തുവാനോ പാടില്ല. അതായത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണപ്പെട്ട വ്യക്തികളെയോ അതല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലോ അതല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുവാനോ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അത് വേണമെങ്കിൽ നടത്താം. എങ്ങനെയാണെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വേണമെങ്കിൽ ബലപ്രയോഗം നടത്താം, അതല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു കുറ്റം കൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഭീഷണി എന്ന് പറയുന്നത് വേണമെങ്കിൽ വാക്കാലുള്ള ഭീഷണിക്കാവാം എന്നും പറയുന്നുണ്ട്. എന്നാൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഭീഷണിപ്പെടുത്തലും പാടില്ല, ബലപ്രയോഗം നടത്തുവാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയാലോ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, അതായത് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന ആൾക്കാരാണ് മുതിർന്നവർ എന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് എന്താണ് പ്രത്യേക പരിഗണന നൽകണം എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സീനിയർ സിറ്റിസണനും ഒക്കെ പ്രത്യേക പരിഗണന പോലീസ് ഭാഗത്ത് നിന്ന് ലഭ്യമാക്കണം അല്ലെങ്കിൽ ലഭിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 29 സബ്ക്ലോസ് 3 എന്ന് പ്രതിപാദിക്കുന്നത്. ഇനിയോ ആക്രമണോത്സുകത, അതേപോലെ തന്നെ പ്രകോപനം, ആത്മനിയന്ത്രണമില്ലായ്മ എന്നിവ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് പോലീസ് ഒരിക്കലും ആക്രമണോത്സുകതമായിട്ട് പെരുമാറുവാൻ പാടില്ല. ആക്രമണോത്സുകത എന്ന് പറയുന്നത് വാക്കുകളിലോ പ്രവൃത്തിയിലോ ഉണ്ടാകുവാൻ പാടില്ല. പ്രകോപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സൃഷ്ടിക്കുവാനായിട്ട് പാടില്ല. അതുപോലെ ആത്മനിയന്ത്രണമില്ലാതെ പോലീസിന്റെ പെരുമാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 29 സബ്ക്ലോസ് 4 എന്ന് പ്രതിപാദിക്കുന്നത്. ഇനി അടുത്തത് കൊണ്ടെന്താണിരിക്കാം, സെക്ഷൻ 29 സബ്ക്ലോസ് 5 പ്രതിപാദിക്കുന്നത് മോശമായിട്ട് പെരുമാറുക, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുക എന്നിവ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത്തേതിൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത്. അതേപോലെ ഊർജ്ജസ്വലത, അതേപോലെ സുസജ്ജമായ ഒരു അവസ്ഥ, ശുഷ്കാന്തി, ഇതെല്ലാം പോലീസിന്റെ ഭാഗത്ത് സദാ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പോലീസുകാർ സദാ ജാഗരൂകരായിരിക്കണം, സദാ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം, ഊർജ്ജസ്വലരായിരിക്കണം എന്നൊക്കെയാണ് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 31 എന്താണ് എന്ന് നോക്കാം, അല്ലെ? സെക്ഷൻ 31 ഓഫ് കേരള പോലീസ് ആക്ട് 2011, അല്ലെങ്കിൽ 2011 കേരള പോലീസ് ആക്ട് പ്രകാരം സെക്ഷൻ 31 പ്രതിപാദിക്കുന്നത് എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? പോലീസ് ടു കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ എന്നാണ് പറയുന്നത്. പോലീസ് ടു കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ എന്നാണ് പറയുന്നത്. പോലീസ് എന്ത് ചെയ്യണം, ശേഖരിക്കുന്ന വിവരങ്ങൾ അവർ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ, രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പോലീസ് ടു കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ എന്നാണ് പ്രതിപാദിക്കുന്നത്. പിന്നെയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ സെക്ഷൻ 31 സബ്ക്ലോസ് 1 പ്രകാരം പറയുന്ന കാര്യം എന്താണ്, ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുക. ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പിന്നെയോ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധപ്പെടുത്തുന്നവ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അതായത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചില വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താം. അങ്ങനെ പ്രസിദ്ധപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പോലീസ് മേധാവിയുടെ അനുമതി ഉണ്ടാവണം. അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോയോ മറ്റേതെങ്കിലും വിവരങ്ങളോ പരസ്യപ്പെടുത്തുവാൻ പാടുള്ളൂ എന്നാണ് ഈ പറയുന്ന സെക്ഷൻ 31 അനുശാസിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ സെക്ഷൻ 33 ഉണ്ട്. എന്താണ് സെക്ഷൻ 33 എന്ന് നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ 33 പ്രതിപാദിക്കുന്നത് ഇത്ര മാത്രമാണ്,
പോലീസ് ആൻഡ് പബ്ലിക് മേക്ക് ഇറ്റ് ഓഡിയോ ഓർ വീഡിയോ ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നാണ് പറയുന്നത്. അതായത് പോലീസിനും പൊതുജനങ്ങൾക്കും ഇലക്ട്രോണിക് മീഡിയയിലോ വീഡിയോയോ ഓഡിയോയോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചിത്രീകരിക്കുവാനും സൂക്ഷിക്കുവാനും പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന പോലീസിന് ഇപ്രകാരം വീഡിയോയും ഓഡിയോയും റെക്കോർഡിക്കാൻ സാധിക്കുന്ന സെക്ഷൻ 31(1) പ്രകാരമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇത് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതേ സെക്ഷൻ തന്നെ അല്ലെ, സെക്ഷൻ 33(2) പ്രകാരമാണ് പൊതുജനങ്ങൾക്ക് പൊതുസ്ഥലത്ത് വെച്ച് ഇത്തരത്തിലുള്ള നിയമപരമായിട്ട് തടസ്സമില്ലാത്ത വിവരങ്ങൾ ചിത്രീകരിക്കുവാനായിട്ട് സാധിക്കുന്നതെന്നാണ് ഇതിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ 33(3). ഇനി നമുക്ക് സെക്ഷൻ 37 എന്താണ് എന്ന് നോക്കാം അല്ലെ. സെക്ഷൻ 37 എൻട്രി ഓഫ് പോലീസ് ഇൻ പ്രൈവറ്റ് പ്ലേസസ് എന്നാണ് പറയുന്നത്. സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് പോലീസിന്റെ പ്രവേശനത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 37. എൻട്രി ഓഫ് പോലീസ് ഇൻ പ്രൈവറ്റ് പ്ലേസസ് എന്നാണ്, പ്രൈവറ്റ് പ്ലേസസ് സ്വകാര്യ സ്ഥലങ്ങളിലേക്കുള്ള പോലീസിന്റെ പ്രവേശനത്തെ പറ്റിയാണ് സെക്ഷൻ 37 പ്രതിപാദിക്കുന്നത്. സ്വകാര്യ സ്ഥലത്തേക്കുള്ള പ്രവേശനം ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് പരിഗണന നൽകിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥലത്തേക്ക് കടക്കുവാൻ എന്നാണ് പറയുന്നത്. ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് പ്രാധാന്യം ഉണ്ടാകണം എന്ന് പറയുന്നു. അതേപോലെ അത്തരത്തിൽ കടക്കുന്ന പ്രദേശത്തിന്റെ മുൻകൂർ അനുവാദം വാങ്ങിയിട്ടാണെങ്കിൽ അത് കുറച്ചുകൂടി ഉത്തമമാണ് എന്നും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി സെക്ഷൻ 38 എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. സെക്ഷൻ 38 എന്താണ്? സെക്ഷൻ 38 പോലീസ് ടു ഇന്റർഫിയർ ഫോർ പ്രിവെന്റിംഗ് ഒഫൻസ് എന്നാണ് പറഞ്ഞത്. പോലീസ് ടു ഇന്റർഫിയർ ഫോർ പ്രിവെന്റിംഗ് ഒഫൻസ്, കുറ്റകൃത്യം തടയുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഇവിടെ അനുശാസിക്കുന്നത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? കുറ്റകൃത്യം തടയുന്നതിന് പോലീസ് ഇടപെടണം. പിന്നെയോ, ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ആളുകളുടെ സേവനം വേണമെങ്കിൽ ഇത്തരത്തിൽ ഇടപെടുന്ന സന്ദർഭങ്ങളിൽ പോലീസും പ്രയോജനപ്പെടുത്താം. അതായത് ഒരു കുറ്റവാളിയെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ രക്ഷപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള പബ്ലിക്കിന്റെ സഹായത്തോടുകൂടി പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സഹായം തേടാവുന്നത്. അതുപോലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല, പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എന്ന കാരണത്താൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നും പറയുന്നുണ്ട്. പിന്നെയോ, ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കുവാൻ പാടില്ലാത്തതാകുന്നു എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ട് നിൽക്കുമ്പോൾ പോലീസിന്റെ ബലം കുറവാണ്, സംഘബലം കുറവാണ്, എന്നാൽ മറ്റുള്ളവരുടെ സംഘബലം കൂടുതലാണ്. അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്യുന്നു? ഈ പ്രതിയെ പിടിക്കുവാനായിട്ട് അവിടെയുള്ള സാധാരണപ്പെട്ട ആൾക്കാരോട് ആവശ്യപ്പെട്ട് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാതിരിക്കാം പുതിയ ജനങ്ങൾക്ക്. അങ്ങനെ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഈ ചെയ്യാതിരിക്കുന്ന ആളുടെ പേരിൽ നിയമ നടപടികൾ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി കൂടി മാത്രമാണ് വേണ്ടത് എന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കേരള പോലീസ് ആക്ടിലെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കുവാനുള്ളത്. കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൾ ദി ബെസ്റ്റ്.